ശ്രുതീസ് ഫാർമ വേൾഡിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് നന്ദി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിന്നെ കൊണ്ടത് പറ്റില്ല, ചാനല് തുടങ്ങിയാലും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടില്ല, സബ്സ്ക്രൈബേഴ്സ് ആയാലും മോണിറ്റൈസേഷൻ കിട്ടില്ല, അതിനൊക്കെ കാലതാമസം ഉണ്ടാവും. എന്തൊരു മെനക്കെടാ, വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ ഒരു 100 കൂട്ടം വർത്തമാനങ്ങളെ അതിജീവിച്ച് ഞാൻ എന്നെ കൊണ്ടാവും വിധം ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ എന്നെ അന്വേഷിച്ച്, എൻ്റെ ചാനൽ അന്വേഷിച്ച് ഓരോരുത്തരായി വന്നു തുടങ്ങി. മാറി നിന്ന് കുറ്റം പറയുന്നവരുടെ മുന്നിൽ, പരിഹസിക്കുന്നവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള ധൈര്യം തന്നത് ഈ ഒരു ചാനലാണ്. എഞ്ചിനീയറിംഗ് പാസ്സാവാൻ ബുദ്ധിമുട്ടിയിരുന്ന പലരും പാസ്സായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ, വിളിച്ച് സംസാരിക്കുമ്പോൾ അതിയായ സന്തോഷം. പലരുടെയും ജീവിതത്തിലെ നല്ല നിമിഷങ്ങളുടെ ഭാഗമാവാൻ, സന്തോഷത്തിൻ്റെ കാരണമാവാൻ ശ്രുതീസ് ഫാർമ വേൾഡിന് കഴിഞ്ഞെങ്കിൽ അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. 5.79K സബ്സ്ക്രൈബേഴ്സ്. ഒരു എഡ്യൂക്കേഷണൽ ചാനലിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ കൂടിയ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവില്ലായിരുന്നു, യൂട്യൂബിൽ നിന്നും ഏണിങ്സും കിട്ടില്ലായിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോയ്ക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണെന്ന് പലരും പറഞ്ഞു കേൾക്കാറില്ലേ? സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെയായിരുന്നു ഇതും. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ എണീറ്റിരുന്ന് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പഠിക്കുകയോ വീഡിയോ എഡിറ്റ് ചെയ്യുകയോ. വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിലും ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് എൻ്റെ ഫോണിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കോളേജിൽ വീണ് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് തമാശ പറയുകയും ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുകയും ചെയ്യുന്ന നേരങ്ങളിൽ ഞാൻ എഞ്ചിനീയറിംഗ് ലാബിലിരുന്ന് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരിക്കും. ഈയൊരു യൂട്യൂബ് ചാനലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവഗണിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും ശ്രദ്ധിക്കാൻ സമയമില്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ മനസ്സിന് ഇത്തിരി സമാധാനത്തോടെ ഇരിക്കാനും കഴിഞ്ഞു. എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, എൻ്റെ ഒപ്പം വന്നിട്ടുള്ളവരോട് ഒന്നേ പറയാനുള്ളൂ, ചുറ്റുമുള്ളവർ പലപ്പോഴും നിങ്ങളെ കല്ലെറിയും, പരിഹസിക്കും, പ്രഹരശേഷിയുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തും, എന്നിട്ടും നിങ്ങൾ തോറ്റുകൊടുക്കുന്നില്ല എങ്കിൽ അവഗണിക്കും, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും, പിറകിൽ നിന്ന് ചെളിവാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ കാലം നിങ്ങളെ ആർക്കു മുന്നിലും തോൽപ്പിക്കാതെ മുൻപോട്ട് നടത്തും. ഞാൻ എന്തിനിത്രമാത്രം സംസാരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സംസാരിച്ചതിന്റെ ഇരട്ടി പ്രഹരം പലപ്പോഴായി പല ദിക്കുകളിൽ നിന്നായി തടുത്തതുകൊണ്ട് തന്നെയാണ്. കാലം നമുക്ക് വേണ്ടി കരുതി വെച്ചതൊക്കെയും നമ്മളിലേക്ക് തന്നെ എത്തും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ അതെത്ര വലുതുമായിക്കൊള്ളട്ടെ, നാളെ എന്നൊരു ദിവസമുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കൂ, നിങ്ങൾക്കായി ദൈവം കാത്തുവെച്ച ആ ദിവസം വരും. എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാനുള്ളൊരു കാരണം ശ്രുതീസ് ഫാർമ വേൾഡ് ആണ്, നിങ്ങളാണ്, നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും കൂടെയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ ടോപ്പിക്കും എന്നെ കൊണ്ട് കഴിയും വിധം നന്നായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എന്നൊരു ഉറപ്പ് മാത്രം തന്നുകൊണ്ട് നിർത്തുന്നു. നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.